അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു തുണിയിലണ്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഒട്ടും അതിന്റെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കണ്ടോ നന്നായിട്ട് നല്ല ബ്ലാക്ക് കളറിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ചെയ്തു വെക്കണം, അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചീനച്ചട്ടിയൊക്കെ വീട്ടിലുള്ളവർ അങ്ങനെ ചെയ്തു വെക്കുക കേട്ടോ. ഇത് നമ്മളിതാ ഈ ഒരു മട്ട് ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ കണ്ടോ ആ ഒരു വെള്ളം മാത്രമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് മുടിയിൽ ഉപയോഗിക്കാനും എളുപ്പമാണ്. അപ്പൊ ഇത് പറഞ്ഞാല് സിമ്പിളായിട്ട് ഒത്തിരി പ്രയാസമില്ലാതെ തന്നെ ഇതുപോലെ മുടിയിലെല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ട് വഴിച്ചിലെടുത്ത് ഇങ്ങനെ തേച്ചു കൊടുത്താൽ മതി. ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കളയാം കേട്ടോ. മുടിയിൻ്റെ വളർച്ചയ്ക്കാണെങ്കിലും മുടി അതിൽ ഒരുവിധം ഇപ്പോൾ താരനാണെങ്കിലും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ പനിക്കൂർക്കയിലാണ് കേട്ടോ. പനിക്കൂർക്കയിലേയും അതേപോലെ ചെമ്പരത്തി പൂവാണ്. അപ്പോൾ ഇത് നാച്ചുറലാണ് അല്ലേ, നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എളുപ്പത്തിൽ. ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇപ്പം ചെമ്പരത്തിയൊക്കെ വീട്ടിലുള്ളവർക്ക് ഒരു 2 ദിവസം 3 ദിവസം ഒക്കെ കൂടുമ്പോൾ ചെയ്താലും മതി കേട്ടോ. നാച്ചുറൽ ആയിട്ട് മുടിക്കൊരു കറുപ്പ് കളർ കിട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ താരം മാറാനും അകാല നര മാറി കിട്ടാനും നര വരാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ ചെമ്പരത്തി പൂവ് അതേപോലെ നമ്മുടെ പനിക്കൂർക്കയില നെല്ലിക്ക ഒക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു എണ്ണ സ്ഥിരമായിട്ട് നിങ്ങൾ തേക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാം, എളുപ്പമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഞാനിതാ ഇതിന്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് പൂ മാത്രം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇലയും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഇതാ നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ ചെമ്പരത്തി പൂവും അതേപോലെ പനിക്കൂർക്കയിലും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞൊരടിയാൽ മതി. അപ്പൊ അത് ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ എളുപ്പമായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഞൊരടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അത് ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ. ഇപ്പൊ തന്നെ കളർ ഒന്ന് ചേഞ്ച് ആയി നിൽക്കുന്നുണ്ട്. ഇതൊരു 1 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ട കറുപ്പാവും. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിതൊരു മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നെങ്കിൽ ആ ഒരു നമ്മുടെ പനിക്കൂർക്കയിലും വെള്ളം ഉണ്ട്, പിന്നെ പറഞ്ഞാൽ ചെമ്പരത്തി പൂവിൽ അത്യാവശ്യം വെള്ളമുണ്ട്, പിന്നെ നമ്മളിത് കഞ്ഞിവെള്ളത്തിൽ നിന്നാണ് ഇപ്പൊ എടുത്തത്, അതുകൊണ്ട് അതിലും ആ ഒരു വെള്ളത്തിൽ നിന്നുകൊണ്ട് ആ ഒരു വെള്ളം മാത്രം മതി കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. അപ്പൊ ചിലർക്ക് ഇത് കുറച്ച് നല്ല തിക്കായിട്ട് ഉപയോഗിക്കാനായിരിക്കും ഇഷ്ടം. ഇതുപോലെ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചു നിൽക്കൂലേ, അതൊരു ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുള്ളവർ കഞ്ഞിവെള്ളം കുറച്ചെടുത്താൽ മതി കേട്ടോ, അളവ് കുറയ്ക്കുക. അപ്പൊ ഞാനിതാ ഇതേപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പൊ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് അടച്ചൊന്ന് വെക്കുന്നുണ്ട്. അപ്പൊ ഇത് തുറക്കുന്ന സമയത്ത് ശരിക്കും നല്ല ബ്ലാക്ക് കളറായിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിതൊരു തുണിയിൽ അരിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ജസ്റ്റ് മുടി കഴുകി കളഞ്ഞിട്ട് ആ ഒരു വേസ്റ്റ് ഒന്ന് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ആ ഒരു വെള്ളം മാത്രം നിങ്ങൾക്ക് മുടിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഞാനിത് കഞ്ഞിവെള്ളം കുറച്ച് ഇതിൽ ഏറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചെടുത്താലും മതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞാല് ഇത് 1 ദിവസം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ഇത്ര ഉണ്ടാവൂല. അപ്പൊ ഞാനിതൊരു 2 മണിക്കൂർ ഏകദേശം 1.5 മണിക്കൂറൊക്കെ ഒരു 1 മണിക്കൂർ 1.5 2 അടുത്ത് അത്രേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ആ ഒരു സമയമായപ്പോഴേക്ക് തന്നെ ഇത് ഇതുപോലെ തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു നൈറ്റ് മൊത്തം രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പൊ ഇതാ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ഹരിച്ചെടുത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് മുടിയിൽ ഇങ്ങനെ സമയമെടുത്തൊന്ന് തേച്ചു കൊടുക്കുക. അപ്പൊ തേച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വയച്ചിലെടുത്ത് സിമ്പിളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സ്പ്രേ ബോട്ടിലിൽ ഉപയോഗിക്കാൻ അത്ര എളുപ്പമല്ല കേട്ടോ, കാരണം സ്പ്രേ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് അളവിൽ എടുക്കുക, അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മുടിയിൽ തേച്ചു കൊടുത്താലും മതി. അപ്പൊ ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. എളുപ്പമാണ് ചെയ്തു കൊടുക്കാൻ. 1.5 മണിക്കൂറോ എങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ ഇത് ചെയ്തിട്ട്. ഇത് 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇടവിട്ട് ചെയ്യുക. ഇപ്പൊ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള നല്ല
ഒരു കറുപ്പ് കളർ കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ കഞ്ഞിവെള്ളമാണെങ്കിലും മുടിയിൻ്റെ വളർച്ചയ്ക്കൊക്കെ നല്ലതുപോലെ സഹായിക്കും കേട്ടോ. അപ്പം ഞാൻ മുടിയിലെല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് മുടി വാരി പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, എവിടെ ഒരു വേസ്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.